ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ. ജൈവ മാലിന്യങ്ങളെ അന്തരീക്ഷ വായുവിന്റെ അസാന്നിധ്യത്തിൽ സംസ്കരിച്ച് പാചകവാതകവും ജൈവവളവുമായി മാറ്റുന്നതിലൂടെ മാലിന്യം ധനമാണെന്ന സന്ദേശം പകരുവാൻ ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നുണ്ട്. എന്റെ പേര് കിരൺ. ഞാനിവിടെ ഫാമെല്ലാം നോക്കിയെടുക്കുന്നതിൽ ഡോക്ടറിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. 2017 ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു. നമ്മൾ മെയിനായിട്ടും കോഴി വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ആ വേസ്റ്റ് ഇല്ലാണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ പ്ലാന്റ് സ്ഥാപിച്ചത്. പ്രത്യേകിച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം സ്ഥാപിച്ചതിന് പിന്നെ നമുക്ക് ഇതേപോലെ ഒരു കുഴപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല നമുക്ക് ആവശ്യത്തിലധികം ബയോഗ്യാസ് ഉൽപ്പാദനം വരുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ ആവശ്യത്തിന് ഉപയോഗിക്കുകയും മിച്ചമുള്ളത് നമ്മൾ അവിടെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ചെറിയൊരു അടുക്കളത്തോട്ടം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് വന്നപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് സ്ലറിയിൽ നിന്ന് നമ്മൾ വലിയൊരു കൃഷി സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കന്നുകാലികളുടെ ചാണകം, കോഴി വിസർജ്യം, അടുക്കളയിലെ ആഹാരാവശിഷ്ടങ്ങൾ തുടങ്ങിയവ ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാം. മുട്ടക്കോഴികളുടെ വിസർജ്യത്തിന്റെ ദുർഗന്ധം ഒഴിവാക്കുന്നതിനായി സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റിലൂടെ പാചകവാതകം ഉൽപ്പാദിപ്പിക്കുകയും പച്ചക്കറി കൃഷിക്കുള്ള ജൈവവളം ഉറപ്പാക്കുകയുമാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ ഡോക്ടർ അരുൺകുമാർ. പ്രധാനമായിട്ടും ബയോഗ്യാസ് പ്ലാന്റുകൾ രണ്ടുതരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് ഡോം ടൈപ്പും ഫ്ലോട്ടിംഗ് ഡോം ടൈപ്പും. അതിലേത് ഫിക്സഡ് ഡോമിൻ്റെ മോഡലാണ്. അതിൽ ദീനബന്ധു മോഡൽ എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അത് ഫെറോസബിൾ ടെക്നോളജി ഉപയോഗിച്ചുള്ളതാണ്, ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്നത്. ഇത് 4 ക്യൂബിക്കിൻ്റെ ബയോഗ്യാസ് പ്ലാന്റാണ്. പ്രത്യേകം 70 മുതൽ 100 കിലോ വരെ വേസ്റ്റ് ഒരു ദിവസം നമുക്കിതിനകത്ത് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ കത്താനുള്ള ഗ്യാസാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇത് കോഴിയുടെ വേസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം 24 മണിക്കൂറും ഗ്യാസ് കത്തിച്ചിടാനുള്ള രീതിയിൽ ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 4 വർഷമായിട്ട് ചെയ്തിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇതുവരെയും ഇത് ചെയ്തിട്ടില്ല. കൂടുകളിലാണ് ഇവിടെ കോഴികളെ വളർത്തുന്നത്. ദിവസേന 300-ലേറെ കോഴികളുടെ വിസർജ്യം പ്രത്യേക ട്രെയിൽ നിന്ന് പാത്തിയിലൂടെ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നു. പാചകവാതകം ദിവസം മുഴുവനും ലഭിക്കുന്നതിനാൽ സ്ഥിരമായി ഒരു സ്റ്റൗ കത്തിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസ് എടുത്ത ശേഷം ഇട്ടേക്കും നമ്മൾ ഈ സ്റ്റൗവിൽ ഇവിടെ കത്തിച്ച് തന്നെ ഇട്ടേക്കും. കാരണം ആവശ്യത്തിലധികം ഗ്യാസ് നമുക്കിവിടെ ഉൽപ്പാദിക്കപ്പെടുന്നത് തന്നെ പുറത്ത് ഗ്യാസിൻ്റെ അവിടെ നിറയും, ഗ്യാസും പുറത്ത് തള്ളായിരിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ ടൈം ഇവിടെ കത്തിച്ചിടും. നമ്മൾ പശുവിന് ആവശ്യമായ കാലത്തിന് ഉപയോഗിക്കാനും മറ്റേ ഇവിടെ ഉപയോഗിക്കും. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി സർക്കാർ അംഗീകൃത ഏജൻസി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സഹൃദയ വെൽഫെയർ സർവീസസ് എറണാകുളത്തിന്റെ സാങ്കേതിക മേൽനോട്ടത്തിലാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. മുട്ടക്കോഴികളെ കൂടാതെ കാടക്കോഴികളും ഈ ഫാമിലുണ്ട്. നാടൻ പശുക്കളെയും വെച്ചൂർ പശുക്കളെയും ആടുകളെയും മുയലുകളെയും ഒക്കെ ഇവിടെ വളർത്തുന്നു. ചീഞ്ഞഴുകാൻ ശേഷിയുള്ള ഏതുതരം മാലിന്യങ്ങളും ബയോഗ്യാസ് പ്ലാന്റിലൂടെ പാചകവാതകവും ജൈവവളവുമാക്കി മാറ്റിയാൽ മാലിന്യങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് മാത്രമല്ല, LPG ഗ്യാസിന് ചിലവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അടുക്കള ചിലവുകളിൽ അതൊരു സഹായവുമാകും. പ്ലാന്റിൽ നിന്നും പുറത്തുവരുന്ന സ്ലറി കൃഷിസ്ഥലത്ത് എത്തിക്കുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് സ്ലറി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് വെള്ളം ആയിട്ടായിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ മുക്കി ചോദിക്കുകയായിട്ട് ഡയറക്റ്റായിട്ട് കൃഷി ട്യൂബിലൂടെ പച്ചക്കറിയുടെ ചോട്ടിൽ ചെല്ലുകയും ചെയ്യും. അടുക്കളയിലെ ആഹാരാവശിഷ്ടങ്ങളും വല്ലപ്പോഴും ഒരിക്കൽ മാത്രം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ശേഖരിക്കുന്ന ചീഞ്ഞ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ച് വീട്ടിലെ പാചക ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ചേർത്തല കടക്കരപ്പള്ളി പഞ്ചായത്തിലെ കുന്നുമേൽ പറമ്പിൽ ജോസിന്റെ കുടുംബം. 2005 സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. 15 കൊല്ലങ്ങൾക്കിടയിൽ പ്ലാന്റ് ഇതുവരെ ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. എൻ്റെ പേര് ജോർജ് എന്നാണ്. 2005 ഞങ്ങൾക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വിൽസറിന്ന് പണിത് തന്നു. നേരത്തെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ടായിരുന്നു, പഴക്കച്ചവടം ഹോൾസെയിൽ. അവിടെ വരുന്ന വേസ്റ്റും വെട്ടുകൊണ്ടതും ചീഞ്ഞായിട്ടുള്ള പഴങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ബാഗ് കൊണ്ട് ഇടുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് മാത്രം, ഇറച്ചിയായിട്ടോ മീനായിട്ടോ വെട്ടുന്നതും നമ്മൾ കഴിക്കുന്ന കഞ്ഞിയുടെ വട്ടിയും കഞ്ഞിവെള്ളവും അത് ഇതൊക്കെയാണ് നമ്മൾ കോഴിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യമുള്ള ഗ്യാസ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ മറ്റുള്ളൊരു ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള നെക്സ്റ്റ് വെള്ളം പോലെ വരും, അതല്ല തെളിനീര് പോലെയാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ഇടുന്ന ഈ പഴത്തിൻ്റെയൊക്കെ ഞെട്ടോ തൊലിയോ വലുതൊന്നും, പിന്നെ വലിയ മീനിൻ്റെ ഒക്കെ തിരിയുകയാണെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ ഒരുമാതിരി ചുണ്ണാമ്പ് പോലെ അലിഞ്ഞിങ്ങനെ വരും. നെക്ക് കൊടുത്താൽ പോരും.
ഇതിൻ്റെ വെള്ളമെല്ലാം ഞങ്ങൾ ചെടിക്കും വാഴയ്ക്കും മറ്റുള്ള തെങ്ങിനൊക്കെ ഒഴിക്കുമായിരുന്നു. നല്ല വളമാണ്, നല്ല നല്ല വളമാണ്. മണമെന്നുള്ള സംഗതിയൊന്നും ഇല്ല ഇതിന്. ഗ്യാസിനും വലിയ മണമൊന്നുമില്ല, നമ്മുടെ മറ്റുള്ള ഗ്യാസ് പോലെയല്ല ഇത്. നല്ല നല്ല രീതിയിൽ സ്വർഗ ഗ്യാസ് ആയിരിക്കും. ഇത് എല്ലാവരും ഇതും ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടായാലേ നമ്മുടെ വീടും ശുദ്ധമാകും, ഒരു മണവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് വാഴത്തൊട്ടി ഒഴിക്കുകയാണെങ്കിൽ എന്തൊരു മണമായിരിക്കും. ഇതിനകത്ത് കുറിച്ച് ഒരു മണവും പറ്റില്ല. അത് വിറ്റ് നമുക്ക് ഗ്യാസായിട്ട് കിട്ടുകയും ചെയ്യും. അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമുക്കും മറ്റുള്ളവർക്കും ദോഷകരമാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ബയോഗ്യാസ് പ്ലാന്റുകൾ പോലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക ലാഭവും ആരോഗ്യകരമായ ഒരന്തരീക്ഷവും നമുക്ക് നേടിയെടുക്കാനാവും.